നമസ്കാരം. സിൽ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രസികൻ സീസൺ ടൂടെ മറ്റ് അധ്യാത്രിക സ്നേഹപൂർവ്വ സ്വാഗതം. ഞാൻ നബി പനങ്കാവ്. ഞാനിപ്പോൾ നമ്മുടെ തളിപ്പറമ്പുള്ള നബ്രാസ് ഹൈപ്പർ മാർക്കറ്റിലാണ്. അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം ഒരു കുടക്കയിൽ ഒരുക്കിയിരിക്കുന്ന തളിപ്പറമ്പിലെ നബ്രാസ് ഹൈപ്പർ മാർക്കറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എപ്പിസോഡ് ചിത്രീകരിക്കുകയാണ്. ഉത്തരം പറയുന്നത് നബ്രാസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം ലഭിക്കുകയാണ്. വളരെ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരം പറയുക എന്നുള്ളതാണ്. ഇവിടെ ഒരു ചേട്ടൻ പർച്ചേസ് ചെയ്തിട്ട് ഇങ്ങനെ ബിൽഡിംഗ് സെക്ഷനിലൊക്കെ ഉണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഓക്കെ, സാറിൻ്റെ പേര്? പിരിയാച്ചൻ. പിരിയാച്ചൻ. പിരിയാച്ചേട്ടൻ വീട് എവിടെയാ താമസിക്കുന്നത്? ആ, ഇവിടെ അടുത്ത് തന്നെ, തളിപ്പറമ്പ് തന്നെ. തളിപ്പറമ്പ് തന്നെയാണ്. ഓക്കെ, പർച്ചേസ് കഴിഞ്ഞോ? ഒറ്റയ്ക്ക് വന്നുള്ളോ? ആ, മേഡം ഇങ്ങോട്ട് വരും, ഒന്ന് പരിചയപ്പെട്ടോ. ബാ ബാ, ഇങ്ങോട്ട് വരും. ഓക്കെ, മേഡത്തിൻ്റെ പേര്? ലൂസി. ലൂസി ചേച്ചിയുടെ സ്വന്തം സ്ഥലം എവിടെയാ? മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ എവിടെ? മൂവാറ്റുപുഴയിൽ എവിടെയാണ്? പൈങ്ങോട്ട് വരും. പൈങ്ങോട്ട് വരും. ഇപ്പം ലാസ്റ്റ് എപ്പോഴാണ് അങ്ങോട്ടേക്ക് പോയത്? നാട്ടിലോട്ട്? രണ്ട് മാസമായി. രണ്ട് മാസമായി. ഓക്കെ, അപ്പോൾ പർച്ചേസ് കഴിഞ്ഞു, എന്നേരം വീട്ടിലോട്ട്. ഓക്കെ, അപ്പോൾ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണേ. ഇതൊരു ഭക്ഷ്യസാധനമാണ്. ഏ, ഭക്ഷ്യസാധനമാണ്. അതിൻ്റെ ആദ്യത്തെ രണ്ടക്ഷരം ചേർത്താൽ നമ്മൾ പലതും കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് മാറും. ആദ്യത്തേത് അവസാനത്തെ അക്ഷരം ചേർത്താൽ ചില ആളുകളുടെ ശരീരത്തിൽ കാണാം. എന്താണ്? അറിയത്തില്ല. ഓക്കെ, അപ്പോൾ സന്തോഷം. ഓക്കെ, ഞാൻ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരോട് പറഞ്ഞായിരുന്നു ഈ സാധനം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. അത് ഞാൻ ഇങ്ങനെ പോവാണ്, ഇതൊക്കെ കഴിക്കേണ്ട സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരൊന്ന് നോക്കിയേ, ഇതിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് സാധനമാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക എന്നുള്ളതാണേ. ഞാനിവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട്, അത് എവിടെ ഉണ്ട് എന്നുള്ള ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആ ഉത്തരം കണ്ടുപിടിക്കുക. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ ഇല്ല. ഈ ഭാഗത്തൊന്ന് നോക്കാം. ഇവിടെ ഇല്ല. ഈ ഒരു ഏരിയയിലും കിട്ടിയില്ല. അപ്പം നമുക്ക് മറ്റൊരു ഏരിയയിൽ അടുത്ത ആളോട് ചോദിച്ചിട്ട് നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം. കുഴപ്പമില്ലേ, നമുക്ക് എല്ലാം കുഴപ്പമില്ല. ആ, എന്താ മോളുടെ പേര്? മാളവിക. ആ, മാളവി കുട്ടി എവിടെ പഠിക്കുന്നത്? ദുബായിൽ പഠിക്കുന്നു. ദുബായിൽ എത്ര സ്റ്റാൻഡേർഡ് പഠിക്കുന്നു? അഞ്ചാം ക്ലാസ്. അഞ്ചാം ക്ലാസ്. ഓക്കെ, എന്നിപ്പോ വെക്കേഷൻ എപ്പോ കഴിയുന്ന? ഇവിടെ ഓഗസ്റ്റ് 28. എപ്പോഴാണ് നാട്ടിലോട്ട് വന്നത്? എപ്പോഴാണ് ഇവിടെ? 3rd ജൂലൈ വന്നു. ജൂലൈ 3rd വന്നു. ഇനി ഓഗസ്റ്റില് വെക്കേഷൻ കഴിയും അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് പഠനമൊക്കെ അവിടെ? നല്ല തന്നെ. അവിടുന്ന് മലയാളം എപ്പോഴാണ് സംസാരിക്കുന്നത്? വീട്ടിൽ വന്നാലാണോ? വീട്ടിൽ വന്നാലാണ്. ഓക്കെ, സാറിൻ്റെ പേര്? എൻ്റെ പേര് അനു. അനുവേട്ട, നാട്ടിലെവിടെ എവിടെയാണ് സ്ഥലം? പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ. അപ്പോൾ ഇവിടെ തളിപ്പറമ്പ് എങ്ങനെ എത്തി? തളിപ്പറമ്പിൽ എത്താൻ കാരണം, എൻ്റെ മോള് ഇവിടെ നിഫ്റ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വെള്ളം ചേർത്തിട്ട് ഇങ്ങോട്ട് വന്നു. മോളെ ഇവിടെ ചേർത്തു? ചേർത്തു. അപ്പോൾ മോൾ ഇതുവരെ എവിടെയായിരുന്നു? ദുബായിൽ പഠിച്ചു. 12 ക്ലാസ് വരെ അവിടെ പഠിച്ചു. അപ്പോൾ ഇപ്പം ഇനി നേരെ ഇപ്പം ഇവിടുന്ന് ഇപ്പം നേരെ പെരിന്തൽമണ്ണിലോട്ട് പോകും? ആ, 2 ദിവസം കഴിഞ്ഞിട്ട് പെരിന്തൽമണ്ണയ്ക്ക്. സ്റ്റേ എവിടെ ഇപ്പോൾ? ഇവിടെ ഫോക്ക്ലാൻഡ്. പെരിന്തൽമണ്ണയിലാണ് സ്വന്തം സ്ഥലം. വിദേശത്താണ് ജോലി ചെയ്യുന്നത്. നിഫ്റ്റിൽ മോളെ ചേർക്കാൻ വേണ്ടി വന്നാണ്. അച്ഛനും മോളും പിന്നെ മേഡം ഉണ്ട്. മേഡം അവിടെ ഉണ്ട്. ഒന്നിങ്ങോട്ട് മേഡം അവിടെ ഉണ്ട്. ഓക്കെ, വിദേശത്ത് അവിടെ എത്ര വർഷമായിട്ട് അവിടെ വിദേശത്ത്? ഞാൻ 29 കൊല്ലമായിട്ട് അവിടെ. 29 കൊല്ലമായിട്ട്. അപ്പോൾ നാട്ടിൽ വളരെ ചുരുക്കമാണ്. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ പല സ്ഥലത്തും ഖത്തറിലായിരുന്നു, പിന്നെ അബുദാബി, പിന്നെ ദുബായിലൊക്കെ ഒരു 28 കൊല്ലമായി. 28 കൊല്ലം. അപ്പോൾ ഏറ്റവും നല്ല കൺട്രി ഏതാണ്? ദുബായ്. ദുബായാണ്. എന്താണ് അതിൻ്റെ ഒരു ഗുണം? ദുബായ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതേമാതിരി തന്നെ ആൾക്കാരും കടയെല്ലാം ഒരേ പോലെ. ഒരുപാട് മലയാളിസേ കാണാം. ആ, നമുക്ക് വേറൊരു സ്ഥലത്താണെന്നുള്ള ഫീലിംഗ് ഇല്ല. ഫീലിംഗ് ഇല്ല. ആ, അതാണ്. അതായത് നമുക്ക് സ്വന്തം നാട്ടിൽ നിൽക്കുന്നൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണേ. ഇത് ഒരു കുസി ചോദ്യമാണ്. ഉത്തരം പറഞ്ഞ സാറിന് നബ്രാസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട്. ഇതൊരു ഭക്ഷണ സാധനമാണ്. സാറിനൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്ഷണ സാധനമാണ്. ആ ഭക്ഷണ സാധനത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ രണ്ട് അക്ഷരം ചേർത്താൽ നമുക്ക് പല സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് മാറും. ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ചേർത്താൽ പലയാളി ശരീരത്തിൽ കാണുന്ന ഒരു സംഭവം എന്താണ്? ഒരു ഭക്ഷണ സാധനം. ആ ഭക്ഷണ സാധനത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ രണ്ട് അക്ഷരം ചേർത്താൽ പലതും നമുക്ക് പല സാധനങ്ങളും കിട്ടുന്നൊരു സ്ഥലം.
ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം ചേർത്താൽ പല ശരീര പലയാളുടെ ശരീരത്തിൽ കാണാം. എന്താണ് അറിയില്ല, മോൾ പാട്ട് പാടാറുണ്ടോ? ചെറുതായിട്ട് ഓക്കെ. ക്യാമറ നോക്കി, മോക്ക് ഇഷ്ടമുള്ള രണ്ടുപേർ പാട്ട് പാടി. തല കോതും ഇളങ്ങാത്ത ശരി കൊണ്ടുവരും, മയമാകുവരെയെല്ലാം വാഴ ചൊല്ലിത്തരും. കലങ്കാതെ കലങ്കാതെ നീയും നെഞ്ചുക്കൊള്ള, ഈരുളാത വിടിയാത നാളും ഇതേ ഇല്ല. തമിഴാണ് ഇഷ്ടം അല്ല? അതാണ് ഇപ്പൊ പഠിച്ചിരിക്കുന്നത്. ഇപ്പൊ പഠിച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു മോളു. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു താങ്ക് യു. ഓക്കെ സാർ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഉത്തരം ഇത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ആ കാര്യമായിട്ട് എന്തോ ചോക്ലേറ്റ് നോക്കുക. ഇതേ ചോക്ലേറ്റ്? ഏതാ ചോക്ലേറ്റ്? അറിയില്ല. അറിയാം. നോക്കുകയാണ്. ആർക്ക് കൊടുക്കാനാ വാങ്ങിക്കുന്നത്? ഓക്കെ. പേര്? അനന്ത്. അനന്ത്. സ്ഥലം? ഏഴാമൈല്. ഏഴാമൈല്. പഠിക്കുന്ന ഇപ്പം? ബികോം. ബികോം. എവിടെ? നാഷണൽ കോളേജ്. ഇപ്പം നാഷണൽ കോളേജ്. ഇന്ന് ക്ലാസ് കഴിഞ്ഞോ? ആ ക്ലാസ് കഴിഞ്ഞു. എത്ര മണിക്ക് ക്ലാസ് കഴിയുന്നത്? 12:30. 12:30. ഇപ്പം ക്ലാസ് ആയിട്ട് നേരെ നബ്രാസ് വന്ന് ചോക്ലേറ്റ്, ഡെയിലി ചോക്ലേറ്റ് കഴിക്കുമോ? ഞങ്ങൾ ഇന്നിപ്പോൾ ഒരു ചോക്ലേറ്റ് കഴിക്കും, ഒരു ആശ്രമതി വന്നതാണ്. ട്രൈ ചെയ്യാണ്. ഒന്നേ വാങ്ങിക്കുന്നുള്ളൂ? നോക്കിയിട്ട് വാങ്ങാം. നോക്കിയിട്ട് വാങ്ങാം. ഓക്കെ. അപ്പോൾ ചെറിയൊരു ചോദ്യമാണ്, ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഇതിനകത്തുണ്ട്. ഓക്കെ, ഇതിനകത്തുണ്ട്. അത് ഇതൊരു ഭക്ഷ്യ സാധനമാണ്. ആ ഭക്ഷ്യ സാധനത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ രണ്ട് അക്ഷരം ചേർത്താൽ പല സാധനങ്ങളും കിട്ടുന്ന സ്ഥലമായിട്ട് മാറും. ഏ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ചേർത്താൽ പലയാളുടെ ശരീരത്തിലും കാണാം. എന്താണ്? അറിയില്ല. ഓക്കെ. ആ കുഴപ്പമില്ല, സ്റ്റാഫാണ്, കുഴപ്പമില്ല. പേര്? സന്തോഷ്. സന്തോഷേട്ട, സ്ഥലം എവിടെയാ? ചോളി. 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 ഇപ്പം നമ്മുടെ നബ്രാസ് എത്ര വർഷമായിട്ട്? 8 വർഷമായിട്ട്. 8 വർഷമായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ സെക്ഷനിലാണ് നിങ്ങളുടെ ഡ്യൂട്ടി? ഫ്ലോർ മാനേജർ. ഫ്ലോർ മാനേജർ. ഓക്കെ. ഒരു ഭക്ഷണ സാധനം. ആ ഈ ഭക്ഷണ സാധനം ഇവിടെയുണ്ട്, നബ്രാസിൻ്റെ ഈ ഒരു ഷോറൂമിനകത്തുണ്ട്. ആ ഭക്ഷണ സാധനത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ രണ്ട് അക്ഷരം ചേർത്താൽ പല സാധനങ്ങളും കിട്ടുന്ന സ്ഥലം. ആദ്യത്തേതും അവസാനത്തെ അക്ഷരം ചേർത്താൽ പലയാളുടെ ശരീരത്തിൽ കാണാം. എന്താണ്? ഒരു ചേച്ചി ഇവിടെ ഇങ്ങനെ പതിങ്ങി നിൽക്കണ്ടേ. പോന്നോളൂ, പോന്നോളൂ. വെൽക്കം വെൽക്കം വെൽക്കം. നമ്മൾ വന്ന് കയറുന്ന ഉള്ളപ്പോൾ സ്വാഗതം ചെയ്യാണ്. നമസ്കാരം. പേര്? ദീപ. ദീപ. അമ്മയുടെ പേര്? ശോഭ. ശോഭ. എന്നെ കണ്ടാണ് ഉയ്യേ എൻ്റെ അമ്മ ശോഭച്ചി പറഞ്ഞിരുന്നു. എവിടെ താമസിക്കുന്നത്? എവിടെയാ? ഉച്ചഭക്ഷണം കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പൊ ചെറിയ സംഭവം, ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ സാധനം എടുക്കാൻ പോകുന്ന എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ സാധനം ചോദ്യമാണ്. ഒരു ഭക്ഷണ സാധനമാണ്. ആ ഭക്ഷണ സാധനത്തിന്റെ പേരിന്റെ ആദ്യത്തെ രണ്ട് അക്ഷരം ചേർത്താല് പല സാധനങ്ങളും കിട്ടുന്ന സ്ഥലം. ആദ്യത്തെ അക്ഷരവും അവസാന അക്ഷരവും ചേർത്താൽ പലയാളുടെ ശരീരത്തിലും കാണാം. എന്താണ്? ഷുഗർ. ഷുഗർ അല്ല. അറിയില്ല. അപ്പൊ പർച്ചേസ് നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഇവിടെ വന്നിട്ട് ഇപ്പൊ പർച്ചേസ് ചെയ്യുമ്പോ ആദ്യം എടുത്ത പ്രോഡക്റ്റ് എന്തായിരുന്നു? ജീരകം.
ജീരകം ജീരകമാണ്. ഈ ജീരകം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തിനാണ്? കറികൾക്ക് ഉപയോഗിക്കാം. എല്ലാ കറികൾക്കും ഉപയോഗിക്കാം. എല്ലാ കറികൾക്കും ഉപയോഗിക്കല അത്യാവശ്യം എല്ലാ കറികൾക്കും ഉപയോഗിക്കും. നല്ല ടേസ്റ്റ്, നല്ല സ്മെല്ലൊക്കെ നല്ല സംഭവമാണ്. ഓക്കെ, അപ്പം ചെറിയ ചോദ്യം, ഈ സാധനം മേഡം പർച്ചേസ് ചെയ്തത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് അധികം ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. ആ ഭക്ഷണ സാധനം ഇവിടെയുണ്ട്, ഈ നമ്മുടെ നബ്രാസിൻ്റെ ഷോറൂമിലുള്ള ഒരു ഭക്ഷണ സാധനമാണ്. ആ സാധനത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ രണ്ടക്ഷരം ചേർത്താൽ പലതും വാങ്ങാൻ കിട്ടുന്ന സ്ഥലം. ആദ്യത്തെ രണ്ടക്ഷരം ചേർത്താൽ, അതായത് ഒരു ഭക്ഷണ സാധനമാണ്, അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ രണ്ടക്ഷരം ചേർത്ത് പറഞ്ഞാൽ പലതും വാങ്ങാൻ കിട്ടുന്ന സ്ഥലം. ഓക്കെ, ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം ചേർത്താൽ പലയാളുടെ ശരീരത്തിലും കാണാം. എന്താണ് ആദ്യത്തെ രണ്ടക്ഷരം ചേർത്താൽ പല സാധനവും കിട്ടുന്ന സ്ഥലം? ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം ചേർത്ത് കഴിഞ്ഞാൽ പലയാളുടെ ശരീരത്തിൽ കാണാം. കിട്ടുന്നില്ല. ഓക്കെ, ഞാൻ പർച്ചേസ് ചെയ്തില്ലേ, എവിടെ പർച്ചേസ്, എവിടെ പർച്ചേസ്, ബാഗ് എവിടെ നോക്കട്ടെ, ഞാൻ ബാഗിൻ്റെ അകത്ത് ആ സാധനം ഉണ്ടോ നോക്കട്ടെ. എവിടെ നമുക്ക് ഏത് ചിപ്പിയിലാ മുത്തെന്ന് പറയാൻ പറ്റില്ല, ഏത് ബാഗിലാ ഉത്തരം എന്ന് പറയാൻ പറ്റില്ല. നോക്കാം എവിടെയുണ്ട്. ഇതിനകത്ത് കൽക്കണ്ടി, ആ മുരിങ്ങ, ജീരകം ഇതിനകത്തില്ല, ഇതിനകത്തില്ല. അപ്പം നോക്കാം. ഓക്കെ വാ. നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രേക്ഷകർ നമ്മൾ ഉത്തരത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷെ ഉത്തരം എന്താണെന്ന് ഞാൻ പറയില്ല. ഉത്തരത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്, ഉത്തരം എന്താണെന്ന് പറഞ്ഞില്ല. ഉത്തരത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ആളുകൾ ചോദിക്കാൻ വേണ്ടി പോവാണ് എന്താണ് അതിൻ്റെ ഉത്തരം എന്നുള്ള കാര്യം. തളിപ്പറമ്പുള്ള നബ്രാസ് സൈപ്പർ മാർക്കറ്റ് എന്നാണ്. നമ്മൾ ഉച്ച സമയമാണ്, ആൾക്കാരൊക്കെ ഒഴിഞ്ഞ സമയം നോക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. കാരണം ഭയങ്കര തിരക്കുണ്ടാകുമ്പോൾ നമുക്കത് എടുക്കാൻ പറ്റില്ല. കുറച്ച് ആൾക്കാരുടെ സമയത്ത് വന്ന് എടുക്കുന്നതാണ്. ചോദ്യമാണ്, ഒരു ഭക്ഷണ സാധനമാണ്, ഇതിൻ്റെ ആദ്യത്തെയും രണ്ടാമത്തെ അക്ഷരം ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ പല സാധനങ്ങളും കിട്ടുന്ന സ്ഥലമാണ്. ആദ്യത്തേതും അവസാനത്തെ അക്ഷരം ചേർത്ത് വായിച്ചാൽ പല അടി ശരീരത്തിൽ കാണാം. എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ഒന്ന് കണ്ടുപിടിക്കാം നമുക്ക്. ഓക്കെ, ഹലോ, ആ വാ വാച്ചി, ഹായ്. ഓക്കെ, എന്താ പേര്? ഷിബിന. ഷിബിൻ, എവിടെ സ്ഥലം? മാങ്ങാട്. മാങ്ങാട് ടൗണിൽ തന്നെ ആണ്. പർച്ചേസേ കഴിഞ്ഞു, അവിടെ ബില്ലായിക്കൊണ്ടിരിക്കുക. ചെറിയ ചോദ്യമാണ്, ഇതൊരു ഭക്ഷണ സാധനമാണ്. ആ ഭക്ഷണ സാധനത്തിൻ്റെ ആദ്യത്തെ രണ്ടക്ഷം ചേർത്ത് വായിച്ചാൽ പല സാധനങ്ങൾ കിട്ടുന്ന സ്ഥലം. ആദ്യത്തെ അക്ഷം അവസാനത്തെ അക്ഷം വെച്ച് വായിച്ചു കഴിഞ്ഞാൽ പല അടി ശരീരത്തിൽ കാണാം. എന്താണ്? അതായത് ഇതൊരു ഭക്ഷണ സാധനമാണ്, നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനമാണ്. ഒരു ക്ലൂ തരാം, മൂന്നക്ഷരമുള്ള ഭക്ഷണ സാധനമാണ്. അതെ, മൂന്നക്ഷരമാണ് ഭക്ഷണ സാധനത്തിൻ്റെ പേര്, മൂന്നക്ഷരമുള്ളൂ. ആദ്യത്തെ രണ്ടക്ഷരം ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ പല സാധനങ്ങളും വാങ്ങാൻ കിട്ടുന്ന സ്ഥലം. ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം ചേർത്ത് വായിച്ചാൽ പലയാളുടെയും ശരീരത്തിൽ കാണാം. എന്താണ് പറയാം? ഇല്ല, സഹോദരി കൈവെക്കുന്നുണ്ട്. ഞാൻ പറയാം, ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് വരും. വരും വരും, വാ വാ. ആ ഉമ്മനെയും കുട്ടിക്കോ, ഉമ്മ വാ. ആ നോക്കാം, നോക്കട്ടെ നോക്കട്ടെ, ഉമ്മനെയും കൂട്ടാം, നോക്കട്ടെ. എന്താറിയോ, ശരിയാണെങ്കിൽ മാത്രം ഉമ്മനെ കൂട്ടിയാൽ പോരെ. അതാണ്. ഓക്കെ, ഉമ്മൻ്റെ പേര്? നഫീസ. എവിടെ താമസിക്കുന്നത്? ഇവിടെ പുയ്യക്കൽ കിഴക്കേ പുരയിൽ. കിഴക്കാണോ പുര? കിഴക്കേ പുരയാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫ്. ഹൗസ് വൈഫ് ആണ്. ഓക്കെ, പർച്ചേസ് കഴിഞ്ഞോ? കഴിഞ്ഞു. ഉത്തരം അറിയോ? വിചാരിക്കുന്ന ഉത്തരം നിങ്ങൾ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, പർച്ചേസ് ചെയ്തിട്ടില്ല. ആ ഉത്തരം നിങ്ങൾ എപ്പോഴും വാങ്ങി കഴിക്കാറുണ്ടോ? അത് കൂടുതലായിട്ട് ഏത് സമയത്താണ് ഈ ഭക്ഷണ സാധനം ഉപയോഗിക്കുന്നത്? അത് വെറൈറ്റി ഉണ്ട്, ഈ മഴ സമയത്ത് ഉണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. അതായത് ചെറിയ ക്ലൂ തരം, മൂന്നക്ഷരം മാത്രമുള്ള ഒരു ഭക്ഷണ സാധനമാണ്. ഈ ഭക്ഷണ സാധനത്തിൻ്റെ ആദ്യത്തെയും ആദ്യത്തെയും രണ്ടാമത്തെയും അക്ഷരം ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ പല സാധനങ്ങളും വാങ്ങാൻ കിട്ടുന്ന സ്ഥലം. ആദ്യത്തെ അക്ഷരവും മൂന്നാമത്തെ അവസാനത്തെ അക്ഷരവും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പലയാളുടെ ശരീരത്തിൽ കാണാം. എന്താണ്? ഓക്കെ, കടലയാണെങ്കിൽ ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരം ചേർത്ത് വെച്ചാൽ സാധനം വാങ്ങിക്കാൻ കിട്ടാം. ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം ചേർത്ത് പറഞ്ഞാൽ ശരീരത്തിൽ കാണാം. പാട്, പാട് പലതും കാണാം. ഇതെപ്പോഴാണ് കൂടുതലായിട്ട് കഴിക്കും? ഉമ്മ എപ്പോഴാണ് ലാസ്റ്റ് പുട്ട് കടല വെച്ചപ്പോഴാണ്?
അതായത് നബ്രാസ് ഹൈപ്പർ മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് ചോദായിരുന്നു ഒരു ഭക്ഷണ സാധനം, ആ ഭക്ഷണ സാധനത്തിൻ്റെ ആദ്യത്തെയും രണ്ടാമത്തെ അക്ഷരം ചേർത്ത് വായിച്ചാൽ പല സാധനങ്ങളും കിട്ടുന്ന സ്ഥലം, ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ചേർത്ത് വെച്ചാൽ പലയാളുടെ ശരീരത്തിൽ കാണാം, എന്താണ് ഉത്തരം? കടലയാണ്. കടലയുടെ ആദ്യത്തെ അക്ഷരം കായും ഡായും ചേർത്ത് കട. നമുക്ക് പല സാധനങ്ങളും വാങ്ങിക്കാൻ പോകുന്ന സ്ഥലമാണ് കട എന്ന് പറയുന്നത്. ആദ്യത്തെയും അവസാനം അക്ഷരം ചേർത്താൽ കല, അതായത് പാട് നമ്മുടെ ശരീരത്തിൽ കാണാം. ഉത്തരം കടലയാണ്. അപ്പോൾ കടൽ പുട്ടും കടലയും എന്നൊക്കെ പറഞ്ഞ പോലെ ഉത്തരം പറഞ്ഞ എന്താ പേര് പറഞ്ഞ? ജാസ്മിൻ. ജാസ്മിൻ എപ്പോഴാണ് ഈ ഉത്തരം കിട്ടിയത്? പല ഫുഡിന്റെയും പേര് ഇങ്ങനെ ആലോചിച്ച് നോക്കി അവസാനം കടയിലേ പിടിച്ച്. ഓക്കെ, വാങ്ങുന്ന അധികം സാധനം ചിന്തിച്ച് മാർക്കറ്റ് കട അങ്ങനെയെല്ലാം പെട്ടെന്ന് കട ഓർമ്മ വന്നേരം. അതിശയി, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് കടയിലോട്ട് പോയത്. ഓക്കെ, എന്തായാലും സമ്മാനം നമ്മുടെ നബ്രാസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന ഒരു സ്നേഹ സമ്മാനം ഇതാ, വാങ്ങിച്ചോളൂ, സന്തോഷം കാണാം. അപ്പോൾ ഉമ്മ ഇനിയിപ്പോൾ പുട്ടും കടലയും നാളെയാണ്? പുട്ടും കടല ഇപ്പൊന്നുമില്ല. ഓക്കെ, സന്തോഷം നൽകുകയാണ്. ഓക്കെ ശരി. ഇപ്പം കടലയാണ്, അതായത് കടല മൂന്നക്ഷരമാണ്. ആദ്യ കായും ഡാഞ്ഞ കട നമുക്ക് പലതും വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലമാണ്. അതുപോലെ കായും ലായും കല നമ്മുടെ ശരീരത്തിലെ പല കലകൾ പല രീതിയിലുള്ള പാടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നബ്രാസ് എന്നാണ് നമ്മുടെ എപ്പിസോഡ് ചിത്രീകരിച്ചത്. അപ്പം പുതിയ ചോദ്യങ്ങൾ, പുതിയ മുഖങ്ങൾ, പുതിയ സ്ഥലങ്ങളുമായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ വന്നുകൊണ്ടിരിക്കും. രാവിലെ കഴിക്കാൻ ഏറ്റവും നല്ല ആഹാരം എന്ന് പറഞ്ഞാൽ പണ്ടേ ആൾക്കാർ കഴിക്കുന്ന ഒരു ആഹാരമാണ് പുട്ടും കടലയും. കാരണം പുട്ട് ആവിയിൽ വേവുന്നതുകൊണ്ട് തന്നെ വേറെ കെമിക്കൽ സംഭവമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും പുട്ടും കടലയും കഴിക്കണം എന്നല്ല, പുട്ടും കടലയും പ്രത്യേകിച്ച് ഒരു കർക്കിടക മാസമൊക്കെ നല്ല ഹെവി കട്ടിയായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണമെന്നാണ് പറയുന്നത് അല്ലേ. പുട്ടും കടലായിട്ടോ വേറെ എന്തായിട്ടും കഴിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. പുതിയ ചോദ്യമായിട്ട് വീണ്ടും നമ്മൾ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും. ഗുഡ് ബൈ.